നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഇത്തവണ മത്സരിക്കാൻ പി എസ് ശ്രീധരൻ പിള്ളയില്ല. ആർ എസ് എസ് നേതൃത്വം പിടിവാശി ഉയർത്തിയതോടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ള ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം വരെ പി എസ് ശ്രീധരൻ പിള്ളയ്ക്ക് ഏത് മണ്ഡലം നൽകും എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉയർന്നതാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ കാരണമായത്. ഒടുവിൽ ഇനി പി എസ് ശ്രീധരൻ പിള്ള ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ആവശ്യം മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇതോടെ അവസ്ഥകൾ മാറുകയും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമെന്ന സാധ്യത തെളിയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻ പിള്ളയ്ക്ക് മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നതാണ് ഇത്തരത്തിൽ സാധ്യതാ പട്ടിക പോലും വൈകുന്നതിലേക്ക് ഇടയാക്കിയത്. ഒടുവിൽ ശ്രീധരൻ പിള്ള ഇത്തവണ മത്സരിക്കില്ല എന്നറിയിച്ചതോടെ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുകയും ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിക്കുകയും ചെയ്യും എന്ന ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ആർ എസ് എസ് നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടുകയും കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും നിർബന്ധമായി അവർ ആഗ്രഹിക്കുന്ന സീറ്റുകൾ നൽകണം എന്ന് വാശി പിടിക്കുകയും ചെയ്തതോടെയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്. ആ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ശ്രീധരൻ പിള്ള, പി കെ കൃഷ്ണദാസ്, എം ടി രമേശ് തുടങ്ങിയവർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചത്. ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ കെ സുരേന്ദ്രനും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇത്തവണ മത്സരത്തിനുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത്തരത്തിൽ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മാറി നിന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ തന്നെ വെല്ലുവിളി ഉണ്ടാവും. ബി ജെ പിക്ക് കൃത്യമായ ഒരു പോളിംഗ് അല്ലെങ്കിൽ വോട്ട് നേടാനാവില്ല എന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീധരൻ പിള്ളയെ മാറ്റി നിർത്തി, പി കെ കൃഷ്ണദാസിനെയും എം ടി രമേശിനെയും മാറ്റി നിർത്തി ഇത്തവണ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അവർ ആഗ്രഹിച്ച സീറ്റ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറെ വൈകിയും ഇത് സംബന്ധിച്ച് ഡൽഹിയിൽ യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേർന്നു. ഒടുവിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ പത്തനംതിട്ട, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള, പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലായിരുന്നു ഇത്രയും ദിവസം ചർച്ച നടന്നിരുന്നത്. അവിടെ ആര് മത്സരിക്കണം എന്നതായിരുന്നു ചർച്ച. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നു. മറ്റൊരു വിഷയം ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ളത് ടോം വടക്കനെയും ഒപ്പം മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെയും എവിടെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ഇരുവരും എറണാകുളം, കൊല്ലം മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത്. എറണാകുളത്തേക്ക് ടോം വടക്കന്റെയും ഒപ്പം അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. കൊല്ലത്ത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരാണ് ഉയർന്നു വരുന്നത്. ഇനി ഇവരെ എവിടെ മത്സരിപ്പിക്കണം എന്നത് മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ള ഒരു ചോദ്യം. മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏകദേശ ധാരണയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ തന്നെ മത്സരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളത്ത് ടോം വടക്കന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും പേരുകൾ ഉയർന്നു വരുന്നു. ആലപ്പുഴയിൽ കെ എസ് രാധാകൃഷ്ണന്റെ പേരാണ് ഇപ്പോൾ അന്തിമ പട്ടികയിലുള്ളത്. ഒപ്പം ചാലക്കുടിയിൽ എ എൻ രാധാകൃഷ്ണന്റെ പേരുണ്ട്. പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ പേരാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുൻപിലുള്ളത്. കോഴിക്കോട് പ്രകാശ് ബാബുവാണ്. മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ, പൊന്നാനി വി ടി രമ, വടകരയിൽ വി കെ സജീവൻ, കാസർഗോഡ് പ്രാദേശികമായ ഒരു നേതാവിനെയും കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ തന്നെ അന്തിമ പട്ടിക പുറത്തുവിടും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയും വൈകിയാൽ, കാരണം എൽ ഡി എഫ് ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചരണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടോടെ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി പട്ടിക അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകി കഴിഞ്ഞു. എന്നാൽ ബി ജെ പി ഇതുവരെ ചർച്ചകൾ പുരോഗമിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടിനുള്ളിൽ തന്നെ ചർച്ചകൾ പൂർത്തീകരിച്ച് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.